നമസ്കാരം. 1957 കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സി പി എം അതിന് ശേഷമാണ് ഉണ്ടാവുന്നത്. ആ സി പി ഐയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാർ എല്ലാവരും മത്സര രംഗത്തുണ്ടായിരുന്നു. അന്ന് ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് ജയിച്ചത് ടി വി തോമസ് ആയിരുന്നു. നമുക്കറിയാം ഗൗരിയമ്മയുടെ ഭർത്താവായിരുന്നു ടി വി തോമസ്. പിന്നീട് പാർട്ടി മാറിയപ്പോൾ അവർ വിവാഹമോചനവും നേടി. ഈ ടി വി തോമസ് ആദ്യം ആലപ്പുഴയിൽ നിന്നും ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ഒരു സ്ഥലത്തു നിന്നും എം എൽ എ ആയ ആലപ്പുഴ, പിന്നീട് കോൺഗ്രസിലേക്ക് വഴുതിപ്പോയി. കെ സി വേണുഗോപാൽ അവിടെ 2 തവണ എം എൽ എ ആയി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഷുക്കൂർ, അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഷുക്കൂർ എം എൽ എ. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക് അവിടെ മത്സരിക്കാൻ വരുന്നു. തോമസ് ഐസക് വലിയ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 15,000 വോട്ട് ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നു. അന്ന് യു ഡി എഫ് സർക്കാരായിട്ട് കൂടി തോമസ് ഐസക് അവിടെ ജയിക്കുന്നു. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 തോമസ് ഐസക് 31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴയിൽ ജയിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിനോട് എന്തെല്ലാം വിമർശനങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ജനദ്രോഹ നടപടികളുണ്ടെങ്കിലും ആലപ്പുഴയിൽ തോമസ് ഐസക് മത്സരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹം ജനകീയനാണ്, ഇക്കാര്യത്തിൽ വിഷയമൊന്നുമുണ്ട്. പക്ഷേ തോമസ് ഐസക് അടുത്ത തവണ ആലപ്പുഴയിൽ മത്സരിക്കാൻ ഉണ്ടാവുകയില്ല. തോമസ് ഐസക് ആലപ്പുഴയിൽ മത്സരിക്കുകയില്ല എന്നല്ല, തോമസ് ഐസക് മത്സര രംഗത്ത് ഉണ്ടാവുകയില്ല. സി പി എമ്മിന് അതിന് പറയാൻ ന്യായങ്ങളുണ്ട്. ദീർഘകാലം ഒരാൾ തന്നെ മത്സരിക്കാൻ പാടില്ല എന്ന നയമൊക്കെയുണ്ട്. പക്ഷേ സി പി എമ്മിലെ ഏറ്റവും ജനകീയനായ, ഈ മന്ത്രിസഭയിലെ ഏറ്റവും ജനകീയനായ ഒരു മന്ത്രിക്ക് എന്തുകൊണ്ട് സി പി എം തടസ്സം നിൽക്കുന്നെന്ന് ചോദ്യം പ്രസക്തമാണ്. വാസ്തവത്തിൽ പിണറായി വിജയൻ സി പി എമ്മിനെ വിഴുങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കി ഗുണ്ടായിസത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും കളങ്കിത കച്ചവടക്കാരുടെയും ഒക്കെ കൈകളിലേക്ക് പാർട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതിന് തടസ്സം നിന്ന ചില ആളുകളിൽ ഒരാളാണ് തോമസ് ഐസക്. നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ ശക്തനായിരുന്ന കാലത്ത് സി പി എമ്മിൽ അതിശക്തമായ വിഭാഗീയതയുണ്ടായിരുന്നു. പിന്നീട് വി എസ് അച്യുതാനന്ദനെ മൂലക്കിരുത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെ വിഭാഗീയത പിണറായി വിജയൻ ഇല്ലാതാക്കിയത് തൻ്റെ ഗ്രൂപ്പിലേക്ക് എല്ലാവരെയും ചേർത്താണ്. ഈ മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുമ്പോൾ ഒരു മേഴ്സിക്കുട്ടിയമ്മയെ ഒഴികെ ആരുമില്ലാതായി വി എസ് അച്യുതാനന്ദനെ പിന്തുണയ്ക്കുന്നു. മേഴ്സിക്കുട്ടിയമ്മയും അങ്ങനെ കാലക്രമേണ പിണറായി വിജയൻ്റെ ഒരു ദാസിയായി മാറുകയാണ്. അങ്ങനെ സി പി എമ്മിനെ മൊത്തത്തിൽ വിഴുങ്ങിയപ്പോൾ ഒരു ബദൽ ശബ്ദത്തിൻ്റെ കണികയെങ്കിലും കാണിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ്, അതായത് തോമസ് ഈ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ ശബ്ദമുയർത്താനോ നിലപാടെടുക്കാനോ കഴിഞ്ഞ ഒരു നേതാവ് തോമസ് ഐസക് മാത്രം. ബേബിയെ പോലുള്ളവർ നിശബ്ദരായിരിക്കുമ്പോൾ തോമസ് ഐസക് മാത്രമാണ് പിണറായി വിജയനെ വിമർശിക്കാൻ ധൈര്യം കാട്ടിയ ഒരാൾ. പക്ഷേ പിണറായി വിജയന് തോമസ് ഐസക്കിനെ തള്ളാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം പറ്റിയ ഒരാൾ, തോമസ് ഐസക്കിന് പകരം നിൽക്കാൻ പറ്റിയ എല്ലാ സമവാക്യങ്ങളും ഒത്ത ഒരാൾ ഇല്ല. ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിലും ഒരു ക്രൈസ്തവ പ്രതിനിധി എന്ന നിലയിലുമൊക്കെ മന്ത്രിസഭയിൽ ഉയർത്തിക്കാട്ടാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഇത്തവണ പിണറായി വിജയൻ ദുർബലനായപ്പോൾ, അതായത് സ്വപ്ന സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം ശക്തമായി വന്നപ്പോൾ തോമസ് ഐസക് പതിയെ ശബ്ദമുയർത്തിയിരുന്നു. അടിച്ചമർത്തപ്പെട്ട് കുഴപ്പമില്ലാതെ നിശബ്ദനായി പോകുമ്പോഴാണ് ഒന്നിനുമേൽ ഒന്നായി ആരോപണങ്ങൾ ഉയരുന്നത്. അത് അങ്ങനെ ആ ഒരു തോമസ് ഐസക്കിൻ്റെ വാലുപൊക്കിനെ നേരിടാനാണ് കെ എസ് എഫ് ഇയിൽ വാസ്തവത്തിൽ റെയ്ഡ് നടന്നത്, വിജിലൻസ് റെയ്ഡ് നടന്നത്. നമുക്കറിയാം അക്കാലത്തെ വിവാദങ്ങൾ. പക്ഷെ അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ നേട്ടം കൈവന്നതോടുകൂടി പാർട്ടിയിലെ വിമത ശബ്ദം വീണ്ടും ഇല്ലാതായി. എന്നാൽ അതിനൊരു പഴുത് ഇനി പിണറായി വിജയൻ കൊടുക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പിണറായി വിജയൻ ഒരു പൊട്ടൻഷ്യൽ എതിരാളിയായി കാണുന്നത് തോമസ് ഐസക്കിനെയാണ്. അതായത് വി എസ് അച്യുതാനന്ദൻ ഒരുവിധം ഇല്ലാതാക്കി തീർത്തു, ഇനി മറ്റൊരാൾ പാർട്ടിയിൽ തനിക്കെതിരെ വിരൽ ചൂണ്ടാനോ ശബ്ദമുയർത്താനോ പാടില്ല. അതുകൊണ്ട് എന്തു വില കൊടുത്തും തോമസ് ഐസക്കിനെ അടുത്ത തവണ മത്സരിപ്പിക്കാതിരിക്കുക എന്ന തീരുമാനമാണ് പിണറായി വിജയൻ്റേത്. പക്ഷെ അപ്പോൾ പാർട്ടി നേരിട്ട ഒരു ചോദ്യം, ഒരു ന്യൂനപക്ഷ ക്രൈസ്തവ സമുദായാംഗത്തിൻ്റെ പ്രതിനിധി ഉണ്ടാവണം, രണ്ട് ഒരു ധനകാര്യ വകുപ്പ് പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ ത്രാണിയുള്ള സാമ്പത്തിക ജ്ഞാനമുള്ള ഒരാൾ മന്ത്രിയാവണം. പിണറായി വിജയനോ അല്ലെങ്കിൽ ഇ പി ജയരാജനോ ഒന്നും ഏറ്റെടുക്കാൻ പറ്റുന്നൊരു തൊഴിലല്ല ഈ ധനകാര്യമന്ത്രിയുടേത്. സി പി എമ്മിൽ ഈ ധനകാര്യമന്ത്രിയുടേതുപോലുള്ളൊരു പദവി ഏറ്റെടുക്കാൻ പറ്റിയ മറ്റൊരു നേതാവില്ല. ഈ സാഹചര്യം ആണ് വാസ്തവത്തിൽ തോമസ് ഐസക്കിനെ സി പി എമ്മിൽ നിലനിർത്തിയിരുന്നത്. എന്നാൽ പിണറായി വിജയൻ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു, ഒരു പകരം സംവിധാനം കണ്ടെത്തിയിരിക്കുന്നു. അതാണ് കെ വി തോമസ്. കെ വി തോമസിൻ്റെ പ്രത്യേകത, നല്ല വിദ്യാഭ്യാസ പശ്ചാത്തലമുണ്ട്, സഭയുമായി
ആത്മബന്ധത്തിലാണ്. തോമസ് ഐസക്കിനെ പോലെ തന്നെ ലത്തീൻ കത്തോലിക്കനാണ്. അതേസമയം തോമസ് ഐസക്കിന് ഒരു നിരീശ്വരവാദിയാണ്. തോമസ് ഐസക്കിന് സഭയുമായി വലിയ ബന്ധമൊന്നുമില്ല. ലത്തീൻകാരനായതുകൊണ്ട് ലത്തീൻ സഭയ്ക്ക് ഒരു സ്നേഹമുണ്ട് എന്നതിനപ്പുറത്തേക്ക് തോമസ് ഐസക്ക് ഒരു വിശ്വാസിയല്ല. അതേസമയം കെ വി തോമസ് സഭയുടെ സ്വന്തമാണ്, മെത്രാന്മാരുടെ. അത് ലത്തീൻ സഭയുടെ മാത്രമല്ല, കത്തോലിക്ക സഭയിലെ മെത്രാന്മാരുടെയൊക്കെ സ്വന്തമാണ്. വിദ്യാഭ്യാസവും പ്രൊഫസറായിരുന്നു, നല്ല അറിവുണ്ട്. കേന്ദ്രമന്ത്രി എന്ന നിലയിലും സംസ്ഥാന മന്ത്രി എന്ന നിലയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചതാണ്. വലിയ ബന്ധങ്ങളുണ്ട്, ദേശീയ തലത്തിലും മറ്റും ബന്ധങ്ങളുണ്ട്. അങ്ങനെ എല്ലാം തികഞ്ഞ, പേരുകൊണ്ടുപോലും തോമസായ, എല്ലാം തികഞ്ഞ തോമസ് ഐസക്കിന് ബദലായി ഉയർത്താൻ പറ്റിയൊരു നേതാവാണ് കെ വി തോമസ്. അങ്ങനെയാണ് കെ വി തോമസിനെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ തീരുമാനിക്കുന്നത്. ഇതാണ് വാസ്തവത്തിൽ കെ വി തോമസിനെ പ്രലോഭിപ്പിച്ചതും കെ വി തോമസിനെ സ്വാധീനിച്ചതും ഇതാണ്. അതായത് പിണറായി വിജയൻ്റെ സർക്കാരാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ തോമസ് ഐസക്കിന് പകരം ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി, ഒരുപക്ഷെ സി പി എമ്മിലെ രണ്ടാമൻ, മന്ത്രിസഭയിലെ രണ്ടാമനായി മാറുന്നതിനുള്ള അവസരമാണ് പിണറായി വിജയൻ കെ വി തോമസിന് മുമ്പിൽ വച്ചു നീട്ടിയത്. പക്ഷേ ഈ അപകടം തിരിച്ചറിഞ്ഞു. കാരണം കെ വി തോമസ് ഈ പറയുന്ന ഒരു കടൽക്കിഴവനൊക്കെയാണ് അധികാരം ഇഷ്ടം പോലെ ഉപയോഗിച്ചതാണ്. എങ്കിൽ പോലും കെ വി തോമസിന് സഭാ സമുദായത്തിൽ ഉള്ള വലിയ ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ലത്തീൻ സഭയിൽ വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം സി പി എമ്മിന് ഗുണകരമാവാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവസാന നിമിഷം ഉമ്മൻചാണ്ടിയുടെ മധ്യസ്ഥതയിൽ സോണിയാഗാന്ധി ഇടപെടുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഇടവേള വന്നിട്ടുണ്ടെങ്കിലും കെ വി തോമസ് പിണറായി വിജയനെ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പിണറായി വിജയന് വാക്കുകൊടുത്തതാണ് കെ വി തോമസിന് സി പി എമ്മിനൊപ്പം ചേരണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇന്ന് അശോക് ഗെഹ്ലോട്ടിനെ കാണുന്നതും സോണിയാഗാന്ധിയെ കാണുന്നതുമൊക്കെ അവസാനത്തെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്. ഈ ചർച്ച വിജയിച്ചില്ലെങ്കിൽ കെ വി തോമസ് സി പി എമ്മിലേക്ക് തന്നെ പോകും. കാരണം കെ വി തോമസിനെ സി പി എമ്മിനെ അല്ലെങ്കിൽ പിണറായി വിജയൻ അത്യാവശ്യമാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തോമസ് ഐസക്കിനെ ഒതുക്കുകയും മൂലക്കിരുത്തുകയും ചെയ്യാൻ പറ്റിയ ഒരു നേതാവ് സി പി എമ്മിലില്ല. അതുകൊണ്ടാണ് കെ വി തോമസിനെ അങ്ങോട്ട് കൊണ്ടുവന്നത്. തോമസ് ഐസക്ക് എത്തിയതും അങ്ങനെയാ. തോമസ് ഐസക്ക് സി പി എമ്മിൻ്റെ താഴത്തെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളല്ല, ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലൊക്കെ വരുന്നതും പിന്നെ പാർട്ടിക്കാരനായി മാറുന്നതും. അല്ലാതെ മറ്റ് നേതാക്കന്മാരെ പോലെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന നേതാവല്ല. അതുകൊണ്ടാണ് കെ വി തോമസിനെ പോലെ ഒരാളെ റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞാൽ പിണറായി വിജയന് വളരെ സുരക്ഷിതമാണ്. തോമസ് ഐസക്ക് എക്കാലത്തും ഒരു ഭീഷണിയാണ്. എപ്പോഴും പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും ഒക്കെ കലാപമുയർത്താൻ കെൽപ്പുള്ള ഒരു നേതാവാണ് തോമസ് ഐസക്. അങ്ങനെയാണ് ഒരു പുഴിക്കടകനായാണ് കെ വി തോമസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ വെടിനിർത്തൽ ഒത്തുതീർപ്പ് നടക്കണമെന്നില്ല, നടക്കാതിരിക്കാനാണ് സാധ്യത. അത് ഇടയ്ക്ക് പല ഓഫറുകളും കെ വി തോമസിന് കൊടുക്കുമ്പോൾ വൈകിപ്പോയി എന്ന് കെ വി തോമസ് പറഞ്ഞിരുന്ന മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ വലിയ എന്തോ വാഗ്ദാനത്തിൻ്റെ പുറത്താണ് കെ വി തോമസ് മൗനം പാലിക്കുന്നത്. പക്ഷേ അതൊരു ശാശ്വതമായ പരിഹാരമാണ് എന്നാരും കരുതുന്നില്ല. കെ വി തോമസിനെ പിണറായി വിജയൻ നോട്ടമിട്ട് കഴിഞ്ഞു, അദ്ദേഹത്തിനെ കൊണ്ടുപോയേ പറ്റൂ. കാരണം തോമസ് ഐസക്കിനെ ഒഴിവാക്കി കെ വി തോമസിനെ നിയമിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു.